കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന ഇടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. പി എൽ കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാത ബൈപ്പാസ് വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ വലിയൊരു മല തുരന്നുകൊണ്ടായിരുന്നു ഈ ദേശീയപാത വികസനം നടക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ അപകടാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം ഇതിനൊരു സുരക്ഷാ ഭിത്തി നിർമ്മിക്കാതെയായിരുന്നു ഈ പ്രവൃത്തി നടത്തിയിരുന്നത്. അതുകൊണ്ട് മഴ ശക്തമായതുകൊണ്ട് തന്നെ ഈ ഭാഗം, വീടുകളിരിക്കുന്ന ഭാഗമൊക്കം അടക്കം താഴേക്ക് ഇടിഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ഭാഗം പകുതിയും ഇടിഞ്ഞ് താഴോട്ട് വീണിട്ടുണ്ട്. ഇവിടുത്തെ വൃക്ഷങ്ങൾ, അതുപോലെ ഇവിടെ ഈ വീടുകളുടെ ഗേറ്റ് അടക്കം താഴെ പതിഞ്ഞിരിക്കുന്നു. ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ അടിഭാഗത്തുകൂടിയാണ് മണ്ണ് ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിന്റെ സമീപപ്രദേശമുള്ള വീടുകളിലെ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വീടുകൾ ഏത് നിമിഷവും വീടുകൾക്ക് അപകടം സംഭവിക്കാം എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അത്രയ്ക്കും അപകട ഭീഷണിയാണ് ഇപ്പോൾ ഉള്ളത്. അവസ്ഥയൊക്കെ അത്ര എത്തിയില്ല. ഇനി ഇടിഞ്ഞു പോകുകയാണെങ്കിൽ വീട്ടിന് അപകടം ഉണ്ടാകും. അപ്പുറത്തെ വീടുകളൊക്കെ കാണുന്നു, നമ്മൾ അവിടെ ഒന്നും ആളെ കാണുന്നില്ല. അതിൻ്റെയൊക്കെ സ്ഥിതി എന്താ? വീട്ടിലെ ആൾക്കാരൊക്കെ എവിടെ? തൽക്കാലം മാറ്റി താമസിപ്പിച്ചിട്ടാണ് ഉള്ളത് ആ രണ്ട് വീട്ടുകാരെ. ധന്യനും രമേശൻ എന്ന് പറഞ്ഞ രണ്ട് വീട്ടുകാരെ ഇവിടെ നിന്ന് താമസം മാറ്റിപ്പിച്ചു. അത് പുതിയ വീടാണല്ലേ? ആ അത് രണ്ടും പുതിയ വീടാണ്. അതും അപകട ഭീഷണിയാണ്? അപകട ഭീഷണിയാണ്. ഏത് സമയവും ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് പുലർച്ചെ 5:30 ഒരു വലിയ ശബ്ദം കേട്ടു. അപ്പോൾ വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇടുന്ന തന്നെ ഇടിഞ്ഞ്, ഈ ഭാഗത്തുനിന്നാണ് ഇടിഞ്ഞു വീണത്. നിങ്ങൾക്ക് പേടിയായിരിക്കും, അങ്ങനെയാണ് ഉള്ളത്. ഇതിനൊപ്പം തന്നെ ഇന്ന് ഹൗസ് വാമിംഗ് നടക്കേണ്ട ഒരു ഈ തൊട്ടടുത്തുള്ള വീടിന്റെ ഉടമ കൂടി നമുക്ക് ചേരുന്നുണ്ട്. എന്താ അവസ്ഥ? വീട് ബാക്കിലായിക്കൊണ്ട് വീടിന് പ്രോബ്ലം ഇല്ല, പക്ഷെ ഫ്രണ്ടിലത്തെ ഭൂമിയും റോഡും ഗേറ്റും എല്ലാം ഇടിഞ്ഞ് വീണു. അപ്പോ ഇവരെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം കൂടു വർദ്ധിക്കുകയില്ലോ, കുറയൂല. അപ്പൊ ഇവർ വാൾനെല്ല് റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇപ്പൊ മഴയില്ലോണ്ട് അവർ തൽക്കാലം പണിയും നിർത്തി വെച്ചു എന്നാ പറഞ്ഞത്. ഇനി എപ്പോൾ ഇവർ പണി തുടങ്ങുക, എപ്പോൾ ചെയ്യുക, പൂർത്തിയാക്കുമെന്ന് ആർക്കും അറിയില്ല. അത് കാരണം എന്താന്ന്, ഇപ്പോൾ 9th എൻ്റെ ഹൗസ് വാമിങ് വീടിൽ എല്ലാം വന്നു. ഇപ്പോൾ സാധനങ്ങൾ ഇറക്കേണ്ട സമയമാണ് വീട്ടിൽ, അതൊന്നും ഇപ്പോൾ ഇറക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ദൈവത്തിന് ഒരാൾക്കറിയാം ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്. തൽക്കാലം ഇപ്പോൾ എല്ലാം നിർത്തി വെച്ചിട്ടാണ്. ഈ വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് അടിയന്തരമായിട്ട് അധികൃതർ ഈ ഇതിലൊരു നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ പോലും ഈ ഭാഗത്തിൻ്റെയൊക്കെ താഴ്ഭാഗത്തെ മണ്ണ് ഇവിടെ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗമൊക്കെ ഏത് നിമിഷവും ഇടിയാം. ഓരോ സൈഡായി ഇങ്ങനെ അല്പാൽപമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത്. ഇവിടേക്കുള്ള വഴികളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ പോലും വീടുകൾ അപകട ഭീഷണിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളും വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. എൽ കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.